ഒന്ന് യോഹന്നാൻ 2:22 പറഞ്ഞ ആ കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളനാരാകുന്നു. യേശു ദൈവമല്ല, ജഡത്തിൽ വന്ന ദൈവമല്ല എന്ന് നിഷേധിക്കുന്ന, ഡിനേ ചെയ്യുന്ന ആള് കള്ളനാണെന്നാണ് ദൈവവചനം പറയുന്നത്. ഇംഗ്ലീഷിൽ ലയർ എന്നാണ് വിളിച്ചിരിക്കുന്നത്. നുണയൻ, പച്ചക്കള്ളം പറയുന്നവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. യേശുവിൻ്റെ ദൈവത്വത്തെ അംഗീകരിക്കാത്ത, വിശ്വസിക്കാത്ത, സ്വീകരിക്കാത്ത വ്യക്തിയായിരിക്കും വരാൻ പോകുന്ന എതിർക്രിസ്തു. മാത്രമല്ല, ആ വാക്യത്തിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർക്രിസ്തുവാകുന്നു. യേശുവിൻ്റെ പഠിപ്പിക്കലിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു സ്വർഗത്തിലുള്ള തൻ്റെ പിതാവ് എന്ന ദൈവത്തെക്കുറിച്ചും ആ പിതാവ് അയച്ച പുത്രനാണ്, ദൈവപുത്രനാണ് താനെന്നുള്ള യേശുവിൻ്റെ പ്രസംഗങ്ങളും പഠിപ്പിക്കലുകളും. ഞാനും എൻ്റെ പിതാവ് ഒന്നാകുന്നുവെന്നും എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നുവെന്നും പിതാവിനെ എല്ലാവരും ബഹുമാനിക്കുന്നതുപോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് ന്യായവിധി ഒന്നും പിതാവ് ചെയ്യാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും വളരെ വ്യക്തമായി യേശു ആവർത്തിച്ച് യഹൂദന്മാർ പറഞ്ഞു. അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. യേശുവിനെതിരായി അവർ പ്രവർത്തിക്കുവാൻ തക്കവണ്ണമിടയായി. യേശുവിൻ്റെ ദൈവത്വത്തെയും യേശു പറഞ്ഞ ത്രിയേക ദൈവമെന്ന വിശ്വാസത്തെയും അന്നത്തെ യഹൂദന്മാർക്ക് അംഗീകരിക്കാൻ കഴിയാഞ്ഞതുപോലെ ഇന്നും വളരെ വലിയ ജന കോടികളാണ് യേശുവിൻ്റെ ദൈവത്വത്തെ വിശ്വസിക്കാതെ, യേശു പറഞ്ഞ ത്രിയേക ദൈവ വിശ്വാസത്തെ വിശ്വസിക്കാത്ത, അതിനെ തള്ളിക്കളയുന്ന ജനങ്ങൾ ധാരാളം ഈ ഭൂമിയിലുണ്ട്. ഇങ്ങനെയുള്ള വിശ്വാസം ആരുടെ എങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവരെല്ലാം എതിർക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളവരാണെന്ന് വചനം പറയുന്നു. ഇപ്രകാരമുള്ളൊരു വിശ്വാസത്തിൻ്റെ ഉടമയായിരിക്കും വരാൻ പോകുന്ന എതിർക്രിസ്തു. അതിൻ്റെ 2:23 ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല, പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവും ഉണ്ട്. പുത്രൻ അഥവാ കർത്താവായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്നവന് അവൻ എന്തെല്ലാം അവകാശവാദം പറഞ്ഞാലും, താൻ വലിയ ദൈവവിശ്വാസിയാണെന്ന് പറഞ്ഞാലും, ദൈവത്തെക്കുറിച്ച് ഘോരം ഘോരമായി പറഞ്ഞാലും പിതാവായ ദൈവം അവനില്ല എന്നാണ് അവിടെ പറയുന്നത്. എന്നാൽ ഈ ഭൂമിയിലുള്ള ഒരു വ്യക്തി ജീവിതം പുത്രനെ അഥവാ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നുവെങ്കിൽ അവന് പിതാവായ ദൈവം കൂടെ ഉണ്ടായിരിക്കുമെന്നും ഈ വചനത്തിൽ പറയുന്നു. പ്രിയമുള്ളവരെ, എതിർക്രിസ്തു ആരാണ്, ആരായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ശക്തമായ ചില സൂചനകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതിനെക്കുറിച്ച് വീണ്ടും മറ്റു പല വാക്യങ്ങളിൽ നിന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം.
കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.